അഴീക്കോട് മണ്ഡലത്തിൽ ഇക്കുറി കെ എം ഷാജിക്ക് തിരഞ്ഞെടുപ്പ് പോരാട്ടം കുറച്ച് കടുക്കും. അത് പറയാൻ കാരണം ഇക്കുറി മിക്കവാറും അഴീക്കോട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത് കണ്ണൂർ ജില്ലയുടെ പൊന്നോമന പുത്രനായ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ ജനകീയ നേതാവായ പി ജെ ആണ്. പി ജയരാജനെ ഇക്കുറി അഴീക്കോട് കളത്തിലിറക്കാൻ സി പി എം ആലോചിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തുകൊണ്ട് സി പി എം അങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്നുള്ളതിന് കാരണം, ഒരു കാലത്ത് സി പി എമ്മിന്റെ ഉറച്ച കോട്ടയായിരുന്ന അഴീക്കോടിൽ രണ്ടു തവണയായി ഇപ്പോൾ കെ എം ഷാജി ജയിച്ചു വരുന്നുണ്ട്. കേവലം 438 വോട്ടിന് ആദ്യ തവണ ജയിച്ച കെ എം ഷാജി രണ്ടാം തവണ 2016 മാധ്യമപ്രവർത്തകനായ നികേഷ് കുമാറിനെ 2000-ൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് വീണ്ടും നിയമസഭയിലേക്ക് എത്തിപ്പെട്ടത്. എന്നാൽ ഈ വിജയം കോടതി കയറി, കൂടാതെ ഇഞ്ചി കൃഷിയിലൂടെ കോടികൾ കൊയ്ത് 5000-ലേറെ സ്ക്വയർ ഫീറ്റിന്റെ വീട് വച്ച ഷാജിയുടെ കഥ വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പോരാത്തതിന് എം കെ മുനീറുമായി ചേർന്ന് കോഴിക്കോട് നഗരത്തിൽ 90 സെന്റ് ഭൂമി വാങ്ങിയതിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും ഇ ഡി അന്വേഷിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പല അഴിമതി കേസുകളിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കെ എം ഷാജിക്ക് ഇത്തവണയും മത്സരിക്കാൻ രംഗത്തിറക്കിയതോടുകൂടിയാണ് ഈ മണ്ഡലത്തിൽ പ്രസ്റ്റീജ് പോരാട്ടമായി ഇടതുപക്ഷം കാണാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയായിട്ടുള്ള ഈ മണ്ഡലത്തിൽ മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കി തന്നെ ഈ മണ്ഡലം തിരിച്ചു പിടിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വം ശക്തമായി ആവശ്യപ്പെട്ടിട്ടുള്ളത്. പോരാത്തതിന് സംസ്ഥാന നേതൃത്വത്തിനും കെ എം ഷാജി എന്ന വ്യക്തിയെ ഇവിടെ പരാജയപ്പെടുത്താൻ ഇപ്പോൾ ഏറ്റവും നല്ല സാഹചര്യമാണ് ഉടലെടുത്ത് വന്നിട്ടുണ്ട് എന്ന വിലയിരുത്തലുമുണ്ട്. കെ എം ഷാജി എന്ന നേതാവിനെ എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ പിണറായി വിജയനെതിരെ വിമർശനം ഉന്നയിക്കുന്ന വ്യക്തിയാണ് കെ എം ഷാജി. കെ എം ഷാജിക്കുണ്ടായ ഇപ്പോഴത്തെ നടപടിക്രമങ്ങളെല്ലാം പിണറായിയുടെ ശത്രുത കൊണ്ടുണ്ടായി എന്നുള്ളതാണ് ലീഗ് ക്യാമ്പും ഒപ്പം കെ എം ഷാജിയും ആവർത്തിച്ചു പറയുന്നത്. എന്നാൽ ലീഗ് നേതാക്കന്മാരുടെ സാമ്പത്തിക സ്രോതസ് തന്നെ വലിയ സംശയത്തിലായിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോഴത്തെ. എവിടെ നിന്നാണ് ഇത്രയും പൈസ ഇവർക്ക് വരുന്നു എന്നുള്ള ചോദ്യം ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കാനും പോകുന്നുണ്ട്. കെ എം ഷാജിയെ സംബന്ധിക്കുന്നിടത്തോളം വെൽഫെയർ പാർട്ടിയിൽ നിന്ന് ലീഗിലെത്തി അതിനുശേഷം ലീഗിന്റെ മതേതര മുഖം അണിയുന്ന ഒരു നേതാവാണ് കെ എം ഷാജി. അദ്ദേഹം മതേതരത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും പൂർവ്വകാലങ്ങളിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോഴും അദ്ദേഹം എന്ന വ്യക്തിയിൽ ചിലർ സംശയത്തോടെ നോക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനുശേഷം അദ്ദേഹം ലീഗിലെത്തിയതിന് ശേഷം ഏറ്റവും മികച്ച പ്രാസംഗികനായാണ് ലീഗ് അദ്ദേഹത്തെ കാണുന്നത്. നിയമസഭയിൽ ഉൾപ്പെടെ പല വിഷയങ്ങളിലും അടിയന്തര പ്രമേയത്തിലായിക്കോട്ടെ, പ്രമേയ ചർച്ചകളിലായിക്കോട്ടെ, ഏതിലായാലും ലീഗിന്റെ ശബ്ദമായി പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു നേതാവാണ് കെ എം ഷാജി. പല പ്രസംഗങ്ങളും കണ്ടിട്ടുണ്ട്. യു ഡി എഫ് ക്യാമ്പുകളെല്ലാം ആഘോഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഏത് വിഷയത്തിലായിരുന്നാലും അതിശക്തമായ ഭാഷയിൽ അണുകിട വ്യതിചലിക്കാതെ പിണറായിയെ പോയിന്റ് ഔട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ വർഗീയവാദി എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്ന നേതാവ് കൂടിയാണ് കെ എം ഷാജി. അതുകൊണ്ട് തന്നെയാണ് അഴീക്കോട് മണ്ഡലത്തിൽ കെ എം ഷാജി ഇക്കുറി മത്സരത്തിനെത്തുകയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ ശക്തമായ സ്ഥാനാർത്ഥിയെ ഇറക്കി മണ്ഡലം തിരിച്ചു പിടിക്കണമെന്ന തീരുമാനം സി പി എം എടുത്തിട്ടുള്ളത്. ഇത് പോരാഞ്ഞിട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വർഗീയത പറഞ്ഞ് വോട്ട് പിടിച്ചു എന്നത് സുപ്രീം കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനം റദ്ദാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നികേഷ് കുമാർ നൽകിയ കേസ് പരിഗണിച്ചാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വർഗീയത പറഞ്ഞാണ് വോട്ട് പിടിച്ചു എന്നുള്ളത് സുപ്രീം കോടതി ശരിവെച്ച് ഇദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനം റദ്ദാക്കിയത്. പിന്നീട് സുപ്രീം കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഈ ഉത്തരവിനെ അദ്ദേഹം ഡിവിഷൻ ബെഞ്ചിൽ പോയി സ്റ്റേ ഓർഡർ വാങ്ങി എം എൽ എ സ്ഥാനം താൽക്കാലികമായി റദ്ദാകാതെ, പക്ഷേ ആനുകൂല്യങ്ങളൊന്നും കൈപ്പറ്റാതെ വെറും വോട്ടവകാശമില്ലാത്ത എം എൽ എ ആയിട്ടാണ് കാലാവധി പൂർത്തിയാക്കിയത്. ഇതിന് പിന്നാലെയാണ് വിജിലൻസ് കേസുകളുടെ കൂമ്പാരം ഷാജിയെ തേടിയെത്തിയത്. ഷാജി 5500 സ്ക്വയർ ഫീറ്റ് വീട് വെച്ചത് ഇവിടെ നിന്നുള്ള സാമ്പത്തിക സ്രോതസ് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇഞ്ചി കൃഷി ചെയ്തു എന്നാണ് പറയുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാപന ജംഗമ വസ്തുക്കളിലൊന്നും അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള കൃഷികളെക്കുറിച്ചോ വരുമാന സ്രോതസ്സുകളെക്കുറിച്ച് യാതൊന്നും രേഖപ്പെടുത്തിയിട്ടുമില്ല. അത്തരത്തിൽ പല ആരോപണങ്ങൾ. ഇതിന് പിന്നാലെയാണ് ലീഗ് ഉപാധ്യക്ഷൻ കൂടിയായ എം കെ മുനീറിനോടൊപ്പം അദ്ദേഹം കോഴിക്കോട് 90 സെന്റ് ഭൂമി മേടിച്ചതുമായി ബന്ധപ്പെട്ട് പിന്നെയും ആരോപണങ്ങൾ ഉയർന്നത്. ഇ ഡി ചോദ്യം ചെയ്യുന്നു, അദ്ദേഹത്തെ ചോദ്യം ചെയ്തു, ഭാര്യയെ ചോദ്യം ചെയ്തു. അത്തരത്തിൽ വിജിലൻസ് ഓഫീസുകളിലും ഇ ഡി ഓഫീസുകളിലും കയറിയിറങ്ങുകയാണ് ഇപ്പോൾ കെ എം ഷാജി. ഇതിന് പിന്നാലെയാണ് തിരഞ്ഞെടുപ്പിൽ ഗോദയിലുണ്ട് എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് കെ എം ഷാജി
പിണറായി വിജയനെതിരെ അതിശക്തമായി വീണ്ടും രംഗത്ത് വന്ന് അദ്ദേഹത്തിനെതിരെ വിമർശനം ഉന്നയിച്ച ഞാൻ അഴീക്കോട് തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിക്കെതിരെ ശബ്ദിക്കാൻ നിയമസഭയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തായാലും കെഎം ചാജിയെ എന്തു വില കൊടുത്തും തോൽപ്പിക്കുക ആ മണ്ഡലം തിരിച്ചുപിടിക്കുക പിണറായി വിജയനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന കെഎം ചാജിയെ നിയമസഭ കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് സിപിഎമ്മിന്റെ അഴീക്കോട് മണ്ഡലത്തിലെ നേതൃത്വം ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് മികച്ച ഒരു നേതാവിനെ തന്നെ മണ്ഡലത്തിൽ മത്സരത്തിന് ഇറക്കണമെന്നുള്ള ആവശ്യം ഇവർ ഉന്നയിച്ചിരിക്കുന്നത് ഇതുവരെ നികേഷ് കുമാറിനെ മത്സരിപ്പിക്കുമെന്നായിരുന്നു ഏകദേശ ധാരണയെങ്കിലും എന്നാൽ അതുവേണ്ട സിപിഎമ്മിന്റെ വളരെ ജനകീയ മുഖമായ പി ജയരാജനെ തന്നെ അഴീക്കോട് മത്സരിപ്പിക്കണമെന്നാണ് പ്രാദേശിക നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത് പി ജയരാജനാണ് നിലവിൽ അഴീക്കോട് മണ്ഡലത്തിന്റെ ചുമതല നൽകിയിട്ടുള്ളത് ഇവിടത്തെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് പി ജയരാജനാണ് എന്നാൽ അദ്ദേഹത്തെ ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് ചുമതല നൽകാതെ മത്സര രംഗത്തേക്ക് തന്നെ ഇറക്കണമെന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിച്ചിട്ടുള്ളത് പോരാത്തതിന് സിപിഎം സംസ്ഥാന കമ്മിറ്റി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആരും ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് ആ നിലയ്ക്കാണെങ്കിൽ ജയരാജൻ ഒരുപക്ഷെ മത്സരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും പ്രത്യേക സാഹചര്യത്തിൽ ചിലർക്ക് മാത്രം ഇളവ് നൽകേണ്ട ഒരു സാഹചര്യം വന്നാൽ മാത്രമേ ആ തീരുമാനം പിൻവലിക്കൂ എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോഴത്തെ പ്രാദേശിക ഘടകത്തിന്റെ ഈ ആവശ്യം മുൻനിർത്തി ജയരാജന് വേണ്ടി ഇളവ് നൽകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ട കാര്യം ഇളവ് നൽകിക്കഴിഞ്ഞാൽ അഴീക്കോട് മണ്ഡലത്തിൽ ഇക്കുറി വളരെ ജനകീയ മുഖമായ സിപിഎം നേതാവ് പി ജയരാജൻ മത്സരരംഗത്തുണ്ടാകുമെന്ന് ഉറപ്പാകുകയാണ് പോരാത്തതിന് തന്നെ മണ്ഡലത്തിൽ നിന്ന് ഏറെക്കുറെ പി ജയരാജനെ തന്നെ കളത്തിലിറക്കണമെന്നുള്ള ആവശ്യവും ശക്തമാണ് പി ജയരാജൻ എത്തിക്കഴിഞ്ഞാൽ ആ മണ്ഡലത്തിലെ ജയസാധ്യതയെക്കുറിച്ച് തർക്കം വേണ്ട എന്നാണ് അഴീക്കോടത്തെ ഇടത് നേതാക്കന്മാർ തന്നെ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് കെ എം ഷാജിയെ പോലൊരു നേതാവിനെ ഇത്തരത്തിൽ ഇടത് വിരുദ്ധനായ ഒരു നേതാവിനെ ഒരു കാരണവശാലും ഇടത് ചായവുള്ള അഴീക്കോട് പോലൊരു മണ്ഡലത്തിൽ നിന്ന് ജയിപ്പിക്കാൻ പാടില്ല എന്നാണ് ഇടതുപക്ഷക്കാർ പറയുന്നത് അപ്പോ അതിനുവേണ്ടി മികച്ചൊരു നേതാവിനെ തന്നെ മത്സരരംഗത്തേക്ക് കൊണ്ടുവരണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം ഈ ആവശ്യം പരിഗണിക്കാനും ഈ ആവശ്യം അനുഭാവപൂർവ്വം ചർച്ച ചെയ്യണമെന്നും ഇവർ ജില്ലാ നേതൃത്വത്തോടും ഒപ്പം സംസ്ഥാന നേതൃത്വത്തോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ അഭ്യർത്ഥന മാനിച്ച് ഇത്തരത്തിൽ പി ജയരാജനെ മത്സരരംഗത്തേക്ക് ഇറക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കെ എം ഷാജിക്ക് ഇക്കുറി മത്സരം കൂടുതൽ കടുത്തതാകും കാര്യം ആരോപണ വിധേയനായി നിൽക്കുന്ന അദ്ദേഹം ഒപ്പം മണ്ഡലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഉണ്ടാക്കിയ നേട്ടം കൂടി ചേർത്ത് വായിക്കുമ്പോൾ കെ എം ഷാജിക്ക് ഇത്തവണത്തെ മത്സരം കൂടുതൽ ദുഷ്കരമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട എന്തായാലും പി ജയരാജൻ വരുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായ തീരുമാനം ഇതുവരെ പുറത്തു വന്നിട്ടില്ല സംസ്ഥാന നേതൃത്വത്തിന് അദ്ദേഹത്തോടൊരു അതിർത്തി കൂടി നിലനിൽക്കുന്നതിനാൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് പെട്ടെന്നൊരു തീരുമാനം എടുക്കില്ല എന്നൊരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് ജയരാജന് പാർട്ടിക്ക് അതീതമായി വ്യക്തിപൂജ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പരക്കെ ആക്ഷേപം സംസ്ഥാന നേതൃത്വം ഉന്നയിക്കുന്നുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതലയും നൽകാതെ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ജനസ്വാധീനത്തെ കണ്ടറിഞ്ഞ് അദ്ദേഹത്തെ തന്നെ മത്സരിപ്പിക്കണമെന്നുള്ള ആവശ്യം ഈ മണ്ഡലത്തിലെ പ്രാദേശിക നേതൃത്വം മുന്നോട്ട് വെച്ചത് സിപിഎം നേതൃത്വം മുഖവിലേക്ക് എടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവർ എന്ത് വില കൊടുത്തും അഴീക്കോട് മണ്ഡലം ഇക്കുറി തിരിച്ചു പിടിക്കണമെന്നുള്ള ആവേശത്തിലാണ് അഴീക്കോടത്തെ ഇടത് ക്യാമ്പെന്നും ഈ നേതാക്കൾ പറയുന്നുണ്ട്.